गुड आफ्टरनून मैम। गुड आफ्टरनून एवरीबॉडी। गुड आफ्टरनून मैम। ओके ओके ओके। सम अदर क्लास स्टूडेंट्स आल्सो जॉइनिंग हियर। ओके ओके। बाय मिस्टेक। नो प्रॉब्लम। मैम आई स्टडी द पोयम। यू स्टडी द पोयम। ओके आई विल आस्क। ओके പോയം കാണാതെ ചൊല്ലിക്കും, നല്ല ഭംഗിയായിട്ട് എനിക്ക് ചൊല്ലിക്കേക്കണം കേട്ടോ. റെഡി? ഓക്കെ, ഞാൻ ചൊല്ലിക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് ഒന്നൊന്ന് നിങ്ങളെ റിവൈസ് ചെയ്യിച്ചു നോക്കട്ടെ. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങള് ഓർമ്മയുണ്ടോ അതോ മറന്നുപോയോ എന്നൊന്നും ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടോ. റെഡി? ഓക്കെ ഓക്കെ. യെസ്, നമ്മൾ ഏത് പോയോണല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ. അൺമ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് പറയൂ. വിദ്യാലയം. യെസ്, ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ദെൻ മിവൽ, മിവൽ ഓഡിയോ ശരിയായോ? നോ നോ, കാൻ ഹിയർ. ഓക്കെ, എനിവേ, നോയൽ അന്നിയ ആരാണ്? ആരാണ് എന്റെ വിദ്യാലയം എന്ന കവിത എഴുതിയത്? വെരി ഗുഡ്, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ശബരി, യു ആർ റെഡി? ഏത് കൃതിയിൽ നിന്നും എടുത്ത കവിതയാണ് ശബരി? ഓർമ്മയുണ്ടോ നോക്കട്ടെ. ശബരി, ട്രൈ ചെയ്തേ. ജാലക പക്ഷി. ആരാണ് ഈ പറഞ്ഞത്? നന്നിയ. ആഹാ, ശബരി, വാട്ട് ഹാപ്പൻഡ്? ഫോർഗോട്ട്. ഹാവ് യു റിമെംബർ? ഏത് കൃതിയാണ് ശബരി, ഒന്ന് പറഞ്ഞേ. കേക്കുന്നില്ല ശബരിയുടെ ചുണ്ടാണെങ്കി എനിക്ക് കേക്കാൻ പറ്റുന്നില്ല. ശബരി ഒന്ന് ചെക്ക് ചെയ്യൂ ട്ടോ. ഓക്കെ, അപ്പൊ ഏതാണ് കൃതി? അസീൻ, അസീൻ ജാലക പക്ഷി. ഇത് ഒരു കാരണവശാലും മറന്നു പോവരുത് കേട്ടോ. ഉളപ്പമണ്ണ ഫുൾ നെയിം എന്താണ്? ഏത് കൃതിയിൽ നിന്നെടുത്ത കവിതയാണ്? ഇക്കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്തു വെക്കുക. ഓക്കെ, സഹൽ, സഹലെ, സഹലിനെ കാണാനില്ല. അപ്പോ അറ്റൻഡൻസ് എടുത്തില്ല നമ്മള്. എല്ലാവരും വന്നിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. അഭിനവ് കൃഷ്ണ, അലോണ, അലോണ, അലോണ നോട്ട് ജോയിന്റ്. അനുശങ്കർ, അനുശങ്കർ ഉണ്ട്, അസിൻ ഉണ്ട്, ബെന്നറ്റ് വന്നിട്ടില്ല, ബിന്നു, ലിയോണാർഡോ, ഓക്കെ, ഹസീബ് ഉണ്ട്, ലെൻ ഉണ്ട്, ലിയോൺ, നിവൽ ഉണ്ട്, മുഹമ്മദ് ഫാരിസ്. സഹലുണ്ട്, നീയുണ്ട്, നോയലുണ്ട്, ശബരിയുണ്ട്, സാമുവേൽ സണ്ണി ഉണ്ട്, ടോണിയോ ഉണ്ട്, ഹാമിലിൻ ഉണ്ട്. അപ്പൊ ബെന്നറ്റും അലോണയും, അലോണ ഈ രണ്ടുപേരെയാണ് ഞാൻ കാണാഞ്ഞത്. വരൂ ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, സഹലിന്റെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചു, ഓൺ ചെയ്ത് വെക്കാം. ഇനി പോയത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആർ യു റിമെമ്പർ? രണ്ട് വരിയാണ് നമ്മൾ എടുത്തത്, ഓർമ്മയുണ്ട്? കാണാതെ ഹസീബ് ഒന്ന് ചൊല്ലിത്തരാമോ? പഠിച്ചില്ലേ? എന്തുപറ്റി? കിട്ടിയില്ല. നാട്ടിന്ന് കൊണ്ടുവന്നായിരുന്നു പണ്ട് പഠിച്ച. ആ, അപ്പൊ അത് കാണാണ്ട് കൊറേ നാള് ഇവിടെ ഇരിക്കായിരുന്നു. അപ്പൊ എടുത്തപ്പോ കണ്ട. അടുത്ത ദിവസത്തേക്ക് പഠിച്ചെന്നെ കേൾപ്പിക്കോ ഹസീബ് മിടുക്കനായിട്ട്. റെഡി? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ും താരങ്ങളും തൂവള്ളി കതിർച്ചെന്നും തുങ്കമം വാനിൽ ചൂട്ടിലാണ് എന്റെ വിദ്യാലയം. നോക്കൂ, വാനിൽ അല്ല വാനിൻ. മാം എനിക്ക് പറയാൻ പറ്റോ? പിന്നെന്താ പിന്നെ കാണാതെ ചൊല്ലണേ. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർച്ചെന്നും
തുങ്കമാവാനിൻചോട്ടിൽ ആണ് എന്റെ വിദ്യാലയം. വെരി ഗുഡ്, റെഡി ടെൻ. നന്നായി ചൊല്ലി കേട്ടോ. ദെൻ ടോണിയോ. ടോണിയോ മാം യാ ചൊല്ലിക്കും. ആണെന്റെ വിദ്യാലയം. അവസാനം വന്നപ്പോ എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ, കേക്കുന്നുണ്ടായിരുന്നില്ല. ആഹാ, ഇനി നാട്ടി വരാണ്ട് കിട്ടൂലല്ലോ, എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യും? സെൻഡ് എ മെസ്സേജ് ടു മീ. ലിയോണാർഡോ എവിടെ? ആ ചൊല്ലു, രണ്ടു വരി. തിങ്കളും തരങ്ങളും നോക്കിയല്ല, കാണാതെ കാണാതെ. തിങ്കളും തരങ്ങളും തുവള്ളി കതിർച്ചിനും തുങ്കമ വാനിൻചോട്ടിൽ ലാണന്റെ വിദ്യാലയം. ഓക്കേ, കണ്ടാ നോക്കണ്ട തന്നെ എത്ര നല്ല മിടുക്കനായിട്ട് ചൊല്ലി. നമുക്ക് നോക്കണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലേ. അക്ഷജെ റെഡി ചൊല്ലു ചൊല്ലു, സമയങ്ങളല്ല, പെട്ടെന്ന് പെട്ടെന്ന്. തിങ്കളും തരങ്ങളും തുവള്ളി കതിർച്ചിനും തുമ്പാവാനിൻ ചോട്ടിയിലാണെന്റെ വിദ്യാലയം. ഓക്കേ, ലെൻ ലെൻ ടു ലൈൻ ചൊല്ലു പെട്ടെന്ന്. തിങ്കളും തരങ്ങളും തുവള്ളി കതിർച്ചിനും തുങ്കമാവാനിൽ ചോട്ടിയിലാണെന്റെ വിദ്യാലയം. വാനിൽ അല്ല, വാനിൻ വാനിൻ. ഇലക്ഷരത്തില് ഇൽ എന്നുള്ള മയിൽ, കുയിൽ എന്നുള്ള ആ ചിഹ്നം ചേർത്താണ് നിങ്ങൾ മിക്കവരും ചൊല്ലുന്നത്. അതല്ല മാൻ, അവൻ എന്നുള്ള ആ ചിഹ്നം വരുന്ന ഇൻ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാട്ടോ. ഇനി ആരാണ്? ഫാരിസ്. ഫാരിസേ, പിന്നീന്നുള്ള ലൈറ്റ് കാരണം എനിക്ക് ഫാരിസിന്റെ മുഖം ശരിക്കും കാണുന്നില്ല കേട്ടോ, ബാക്കി നിന്നുള്ള ലൈറ്റ് കാരണം. ഓക്കെ ചൊല്ലു ഫാരിസ്. ഈ സഹലിന്റെ ലിയോണ്ടി ഒക്കെ വീഡിയോ എന്തി? വാട്ട് ഹാപ്പൻ സാമുൽ? സാമുൽ സണ്ണി വീഡിയോ ഓൺ ചെയ്യൂ ട്ടോ. യെസ് ശബരി ഈസ് റൈസിംഗ് ഹാൻഡ്, ചൊല്ലിക്കോ. തിങ്കളും തരങ്ങളും കുവെല്ലിക്കാതിർ ചിന്നം വാണി ചൊട്ടി ചൊട്ടി ആണെന്റെ. ഒരുപാട് മിസ്സായി പോയി ശബരി. അതിർച്ചിന്നും തുങ്കമാം തിങ്കളും തരങ്ങളും ആണെന്റെ വിദ്യാലയം. ഓക്കെ ഓക്കെ ഓക്കെ. ലിയോൺ ലിയോൺ റെഡി? ലിയോൺ ലിയോൺ ചൊല്ലു ചൊല്ല്. അവിടെ എന്തോ നെറ്റിന് കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നണുണ്ട്, സ്ട്രക്കായി സ്ട്രക്കായി ഇരിക്കുന്നുണ്ട്. ഇനി ആരെയും ഞാൻ വിളിക്കാത്തെ? സാമുവൽ, സാമുവൽ ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. ഓക്കെ, ഐ വിൽ സെൻഡ് ഇറ്റ്, ദൻ യു വാണ്ട് ടു സ്റ്റഡി ഇറ്റ്. ക്ലിയർ? യെസ് മാം. ആ, നമ്മൾ പഠിച്ചെടുക്കണം എപ്പോഴും, നമ്മളും മിടുക്കന്മാരും മിടുക്കികളായിട്ട് എങ്ങനെയായാലും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചെടുക്കണം അല്ലേ. നോയൽ അന്നിയ റെഡി? തിങ്കളും തുവള്ളിക്കതിർ ചിന്നും തുങ്കമാമ്പാനിൻ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം. ഓക്കെ 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 ഓക്കെ. അടുത്ത ആള് ചൊല്ലിയ? രണ്ടുപേരും ചൊല്ലിയ? അല്ല, എനിക്ക് ബുക്കില്ല, എനിക്ക് ബുക്കില്ല. ഒരാളുടെ ബുക്കില്ലേ? അത്ര കഷ്ടപ്പെട്ടില്ലേ, അത് ഞാൻ പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ. വിചാരിച്ച നമുക്ക് എന്തും പറ്റും അല്ലേ, അതിന്റെ തെളിവാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി ആരെയും വിട്ടുപോയ ഞാൻ? ആരെങ്കിലും ഉണ്ടോ വിട്ടുപോയത്?
ഫാരിസ്. ആരാണ് ഫൈസ്? ഫൈസ് എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല. ഓക്കെ, എനിവേ നമ്മള് ഇന്നലെ രണ്ട് വരിയാണ്. നോയൽ ചൊല്ലിക്കോളൂ. തിങ്കളും തിങ്കളും താരങ്ങളും താരങ്ങളും തൂവള്ളി കതിർച്ചിന്നും തുങ്കമാം വാനിൽ ചോട്ടിൽ ആണെന്റെ വിദ്യാലയം. വാനിൽ അല്ല, വാനിൽ ചോട്ടിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, സമ്മതിച്ചു ട്ടാ. ഓക്കെ, വെരി ഗുഡ്. ആ ഒരു എഫേർട്ടിനെ ഞാൻ സമ്മതിച്ചു തന്നെ ഇരിക്കുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കില്ല, ഇവിടെ ഇല്ല, നാട്ടിലില്ല, എന്നിട്ടും പറഞ്ഞത് കേട്ട് കേട്ട് അത് എഴുതി വെച്ച് നിങ്ങൾ ഒന്ന് ചൊല്ലാനായിട്ട് ആ ഒരു എഫേർട്ട്. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം, താങ്ക് യു മാം. യെസ്റ്റർഡേ നമ്മൾ രണ്ട് വരിയാണ് എടുത്തത് അല്ലെ. എന്താണ്? തിങ്കളും താരങ്ങളും തുവള്ളി കതിർച്ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണ് എന്റെ വിദ്യാലയം. ആ തുങ്കമാം അല്ലെങ്കിൽ ഉയർന്ന ആകാശം എന്ന് പറയുന്നതിന് പിന്നില് എന്താ സഹലേ? പറയൂ. യു കാൻ ഹിയർ മീ? But I can see you, I can hear you. No problem. അവിടെ എനിക്ക് തോന്നുന്നു ചിലപ്പോ നെറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, സ്ലോ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ, ശ്രദ്ധിച്ചിരിക്കൂ. അപ്പോ ബിന്നു അവിടെ മ്യൂട്ട് ചെയ്ത് വെക്കൂ. യെസ്. അപ്പോ ഈ ഉയർന്ന ആകാശം എന്ന് പറയുന്നതിന് കവി പറയുന്നതിന് പിന്നിലെ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് നമുക്ക് നോക്കാം. ഉയർന്ന ആകാശം അല്ലെ, ആകാശം നമുക്ക് തൊടാൻ പറ്റുന്നുണ്ടോ? നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ട് അല്ലെ, കൈ എത്തിയാലും എത്തിച്ചാലും നമുക്ക് എത്തുവോ? അത്രയ്ക്കും ദൂരത്താണ്. ആ അങ്ങനെയുള്ള ആകാശത്തെ കുറിച്ച് ചിന്തിച്ചാല് എന്നെ അവിടെ കിടക്കൂ. നിങ്ങൾ കുട്ടികളും നല്ല ഉഷാറായിട്ട് ഇരിക്കണ്ടേ, നിവർന്ന് വീഡിയോ കോൺ ചെയ്ത് അല്ലേ. അപ്പോ ആ ഉയർന്ന ആകാശം എന്നതിനെ കവി ഇവിടെ പല അർത്ഥങ്ങളാണ് മറ്റൊരർത്ഥത്തിൽ പറയുന്നത്. എങ്ങനെയാണ്, എന്താണ് ആകാശം എന്നുള്ളത്? എങ്ങനെയാണ്? വിശാലമാണ്, വിസ്തൃതമാണ്. നമുക്ക് ഇന്ന സ്ഥലം തൊട്ട് ഇന്ന സ്ഥലം വരെ ഈ ആകാശം ഉള്ളു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എന്തോരുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിനെ കുറിച്ച് അല്ലെ. ഇങ്ങനെ പരന്ന് നമ്മളെങ്ങനെ നോക്കിയ എല്ലായിടത്തും കാണുന്നു, എത്ര മാത്രമാണ് അത് എന്ന് നമുക്ക് പറയാനായിട്ട് ചിന്തയല്ല. അപ്പോ അതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നോക്കിയാ ചന്ദ്രനെ കാണുന്നുണ്ട്, കുറച്ച് നക്ഷത്രങ്ങളെയൊക്കെ കാണുന്നുണ്ട്, ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ആകാശത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് അറിയുന്നുള്ളൂ അല്ലെ. അതിൽ കൂടുതൽ അറിവ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല, അറിയുന്നില്ല. വിശാലമാണ്, അതിനെ കുറിച്ച് ചിന്തിച്ചാ അപ്പോ കുറച്ച് അറിവ് മാത്രമാണ് നമുക്ക് അതിനെ കുറിച്ച് ഉള്ളു. മാത്രമല്ല ഈ മഴ വരുന്നത് അവിടെ നിന്നാണ്, വെയില് കിട്ടുന്നത് അവിടെ നിന്നാണ്, അവിടെ കുറെ മേഘങ്ങളെ കാണുന്നുണ്ട്, പിന്നെന്താണ്, പിന്നെന്താണ്, ധാരാളം നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നുന്നതൊക്കെ കാണാം. ഇതൊക്കെയല്ലേ നമുക്ക് ഇതിനെ കുറിച്ച് അറിയുള്ളൂ. ഇത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അല്ലേ. ആ ആകാശം നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇത്രമാത്രമേ ഉള്ളൂ നമുക്ക് അതിനെ കുറിച്ച് ഇത്രമാത്രമേ അറിയൂ. കുറെ സാധനങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ, അല്ലേ, അല്ലാതെ നമുക്ക് ഒന്നും അറിയുന്നില്ല. അപ്പോ ആ ആകാശം നമ്മെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോ അത് മാത്രവുമല്ല, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോഴും അതേക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും കൂടുതലായിട്ട് അറിയത്തില്ല. അപ്പോ മാധവ്, അപ്പോ അങ്ങനെയുള്ള ആകാശം എന്നുള്ളത് വളരെ ഉയർന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വിസ്തൃതമായ അറിവുകള് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ഇടം കൂടിയാണ് നമ്മുടെ വിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോ ആകാശം ഉയർന്നതാണ്, അതിനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ, അത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് കൂടുതൽ കൂടുതൽ അറിവുകൾ നമുക്ക് എന്താ പറയാ, ഉയർന്ന ഉയർന്ന നല്ല നല്ല അറിവുകളെ നമുക്ക് തരുന്ന ഒരിടമായിട്ട് നമുക്ക് വിദ്യാലയത്തെയും കാണാനായിട്ട് ഇവിടെ സാധിക്കും. ഇനി
നമ്മള് ഇന്നത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. ഇന്നത്തെ ഭാഗത്തേക്ക് എന്താണ് ഇന്നത്തെ ആദ്യത്തെ രണ്ട് വരി നമ്മള് കിട്ടിക്കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു, ചൊല്ലിക്കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടെ, നിങ്ങൾ എഴുതാനും കൂടെ പഠിക്കണം കേട്ടോ. എഴുതാനും കൂടെ എങ്ങനെ, നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതുമ്പോ രണ്ട് സെന്റൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണെങ്കിൽ ഒരു സെന്റൻസ് ഒരു വരിയുടെ ആ ഭാഗം എഴുതിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതും. പക്ഷെ പോയം അങ്ങനെ ചെയ്യാമോ? ഒരു വരിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തെ വരി കയറ്റി എഴുതാമോ? പാടില്ല, പാടില്ല. നിങ്ങൾ എഴുതിയ കവിതയല്ല, ഞാൻ എഴുതിയ കവിതയല്ല. ഇതുപോലെയാണോ, ഇതുപോലെ ഒരു വരി സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ വരി എൻഡ് ചെയ്യുന്നത്, രണ്ടാമത്തെ വരി സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ടെക്സ്റ്റിലുള്ള പോലെ നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം. കേട്ടോ, കേട്ടോ. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിഹ്നം. നിങ്ങൾ അവിടെ മ്യൂട്ട് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ചൊല്ലാൻ ഞാൻ അവസരം തരാം, അല്ലെങ്കിൽ ഞാൻ ചൊല്ലുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, അക്ഷരങ്ങള് ചിലപ്പോ മിസ്റ്റേക്കില് നിങ്ങൾ പറയും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഞാൻ വിളിക്കും. തിങ്കളും താരങ്ങളും തുവെള്ളിക്കതിർ ചിഞ്ഞും തുങ്കമാം വാനിൻ ചോട്ടിയിലാണ് എന്റെ വിദ്യാലയം. അടുത്ത വരി ഇന്നെടുക്കാൻ പോകുന്നത്, ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരീവാനം ഇന്നതാ ചിരിക്കുന്നു പാലൊളിച്ചിതറുന്നു. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരീവാനം ഇന്നതാ ചിരിക്കുന്നു പാലൊളിച്ചിതറുന്നു. അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 19. ഓക്കെ, നോക്കാം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം ഇന്നതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. എന്താണ് ഈ പറഞ്ഞത്? ഇന്നലെ കണ്ണീർ വാർത്ത് കരഞ്ഞ കരിവാനോ? അതെന്താ ഉദ്ദേശിച്ചത്? ആർക്കെങ്കിലും ഒരു ഐഡിയ മനസ്സിലേക്ക് വരുന്നുണ്ടോ? കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? വെരി ഗുഡ്. ആരാ പറഞ്ഞ? അക്ഷജ അല്ലേ? യെസ്. ഓ വെരി ഗുഡ്. മഴ അല്ലേ? ആകാശത്തിന്റെ കരച്ചിൽ എന്തായിരിക്കും? ആകാശം കരഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോ അതെന്തായി? നമ്മളിപ്പോ പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചുറ്റിലും നോക്കിയാൽ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അല്ലേ, അല്ലേ? ഇപ്പൊ മഴയുടെ സീസണും കൂടിയാണ്. ആ ആകാശത്തിന്റെ കരച്ചിലായിട്ട് നമുക്ക് ഇവിടെ മഴയെ കാണാം. ഇന്നലെ കണ്ണീർ വാർത്ത് അല്ലേ, അമ്മയുടെന്നോ അച്ഛൻ്റെന്നോ കാ തല്ലിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ പിച്ചി കിട്ടിയിട്ടുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിയിൽ നിന്ന് എന്ത് വരും? ആ പിന്നെ അവിടെ ആക്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ആ അതെ, സാമ്പോലെ അവിടെ കരങ്ങി കാണിക്കുന്നുണ്ട് അല്ലേ. ആ അതെ, കരങ്ങി കരങ്ങി. ഓക്കെ, അപ്പോ നല്ല പിച്ചു അടിയിൽ കിട്ടുമ്പോ നമ്മള് കരയും അല്ലേ. നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് കണ്ണിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ കുടുകുട കുടുകുടാതിങ്ങനെ നമ്മുടെ കവളിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും അല്ലേ. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, വെറുതെ വേസ്റ്റ് ആവും ആ കണ്ണീരല്ലേ. ആ അത്ര കണ്ണീര് പാഴാക്കണ്ടാവെന്ന് നമ്മള് പിന്നെ വിചാരിക്കും. ആ നമ്മളെ അവർക്ക് ശിക്ഷിക്കാൻ അധികാരം ഉള്ളു കേട്ടോ. സ്നേഹം കൊണ്ടുള്ള ശാസനയാണ് അല്ലെങ്കിൽ ശകാരമാണ് എന്ന് ഓർക്കുക. അപ്പോ നമ്മളെന്താ ഇവിടെ പറയുന്നത്? ഇന്നലെ കണ്ണീർ വാർത്തു, ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം. കരിവാനം എന്ന് പറഞ്ഞാൽ എന്താ? ആ കരിവാനം, അതായത് കറുത്തിരുണ്ട അല്ലേ. മഴക്കാറ് വരുമ്പോ നമ്മൾ ആകാശത്ത് നോക്കിയാ ഇരുണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഇല്ലേ, കറുത്ത പോലെ അല്ലേ, കരി പിടിച്ചിരിക്കുന്ന പോലെ. അതങ്ങോട്ട് മഴയായി പെയ്തൊഴിയുമ്പോ ആകാശം മുഴുവനും അങ്ങ് തെളിയും. ശരിയല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഒരു പക്ഷെ. നല്ല മഴക്കാറ് വരുമ്പോ നമ്മൾ പുറത്തേക്ക് എന്താ പറയാ, ഇരുട്ടി
ഓടിയിരിക്കും അല്ലേ. അത് കഴിഞ്ഞ് ചറപറ ചറപറ എന്നൊരു മഴ അങ്ങ് പെയ്ത് കഴിയുമ്പോ ആ ഇരുട്ടൊക്കെ ആ അത് തന്നെ മഴ തുടങ്ങുന്നതിന് മുമ്പ് നല്ല മഴക്കാർ വരും. അത് കഴിഞ്ഞ് അത് മഴയായിട്ടങ്ങ് പെയ്യും അല്ലെ. ചില സമയത്ത് ഇങ്ങനെ ഇരുണ്ടടച്ചു വന്നാലും കാറ്റടിച്ച് ചിലപ്പോ ആ മഴ നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഇപ്പോ മഴക്കാലം ആയതുകൊണ്ട് എന്തായാലും മഴ ഇങ്ങനെ ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ അല്ലെ. അതുകൊണ്ട് നമ്മള് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോ നമുക്ക് ശരിക്കും ആ മഴ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും അല്ലെ. ഭയങ്കര സൗണ്ട് അല്ലെങ്കിൽ നെറ്റ് പോവുക ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ മഴയ്ക്ക് പെയ്തേ പറ്റുള്ളൂ. അപ്പോ ഇന്നലെ കണ്ണീർ മാർത്തു കരഞ്ഞ കരിവാരം, മനസ്സിലായല്ലോ. ഇന്നലെ മഴ പെയ്ത് കണ്ണുനീർ വാർത്ത് കരഞ്ഞ ആ കരിവാനം, കറുത്ത ആ ആകാശം. ഇന്ന് ഇന്ന് ഇപ്പതാ എന്താണ് കരഞ്ഞു ഇന്ന്? പക്ഷെ ചിരിക്കാണ് അല്ലെ. നമ്മള് അടികിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം മുഖം വീർപ്പിച്ച് അങ്ങനെ ഇരിക്കോ? ആ കൂട്ടുകാര് വന്ന് ബാ കളിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കില് ആ മുഖം ഇങ്ങനെ ഒരു കൊട്ടയ്ക്ക് വീർപ്പിച്ചിരുന്നതൊക്കെ നമ്മൾ അത് മാറ്റി വെച്ച് കൂട്ടുകാരുടെ കൂടെ ആ അതൊക്കെ മറന്ന് കളിക്കാൻ പോവും അല്ലെ. പിന്നെ ഈ തല്ലി കിട്ടിയന്റെ കാര്യം നമ്മള് മറന്നു പോവും. ഓ അല്ലെ, നമ്മള് പിണങ്ങിയിരിക്കാന്നുള്ള കാര്യമേ നമ്മള് മറന്നു പോവും അല്ലെ. ശരിയല്ലേ, സത്യത്തില് എനിക്കൊക്കെ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആ എപ്പോ കൂട്ടുകാരുമായിട്ട് പിണങ്ങിയിരിക്കാൻ അറിയില്ല, ഇത്തിരി നേരം ഒന്ന് മുഖം വീർപ്പിച്ചിരുന്നാൽ ശരി, കുറച്ച് കഴിയുമ്പോ അതൊന്ന് വിട്ടുപോകും. ഏത് നേരം തിരുന്നത് ഈ മുഖം വീർപ്പിച്ചിരിക്കണ അല്ലെ. നമ്മുടെ അടുത്ത് ആർക്കെനിക്ക് എന്തെങ്കിലും എന്താ പറയാ, ഈ കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഈ കുറച്ച് ഇങ്ങനത്തെ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോഴല്ലേ അതിനൊരു രസം. അപ്പൊ ഇന്നലെ കരഞ്ഞ ആ കരിവാനം ഇന്നതാ ചിരിക്കുന്നു. ഇന്നലെ കരഞ്ഞുവെങ്കിൽ ഇന്ന് ചിരിയാണ്. മാത്രമല്ല പാലൊളി ചിതറുന്നു. പാലൊളി, പാലിന്റെ പാലിന്റെ നിറം എന്താ? പാലിന്റെ നിറം അല്ലേ, ആ പാൽ പോലെ നല്ല വെളുത്ത പ്രകാശത്തോടു കൂടി ഇങ്ങനെ മിന്നുകയാണ്, ചിതറുകയാണ്, ആ വെളിച്ചം ഇങ്ങനെ പരത്തുകയാണ് അല്ലെ. ഇന്നലെ കറങ്ങിയെങ്കിൽ ഇന്ന് നല്ല വെളുത്ത പ്രകാശത്തോടു കൂടി നമുക്ക് വെളിച്ചം, നല്ല വെളിച്ചം ഇങ്ങനെ തരികയാണ് ചെയ്യുന്നത് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോ ഇന്നലെ കരഞ്ഞ കരിവാനം ഇന്നതാ എന്ത് ചെയ്യുന്നു? മാത്രവുമല്ല എന്തും കൂടെ ചെയ്യുന്നു, പാലൊളി, പാലിന്റെ ശോഭ, അതായത് നല്ല വെളുത്ത പ്രകാശം നമുക്ക് ഇങ്ങനെ തരികയാണ് ചെയ്യുന്നത്. ഇന്നലെ കരഞ്ഞു കറുത്തിരുന്ന ആകാശം ഇന്നതാ നല്ല പ്രകാശം വെളിച്ചം തരികയാണ്. അപ്പോ ഇവിടെ നിന്ന് നമുക്ക് ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, എന്താണ് ജീവിതം. നമ്മുടെ ജീവിതം തന്നെ നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാം. എന്താണ് ജീവിതം എന്നുള്ളത്? വെളിച്ചവും ഇരുട്ടും അല്ലെങ്കിൽ സുഖവും ദുഃഖവും അല്ലെങ്കിൽ നന്മയും തിന്മയും എല്ലാം അടങ്ങിയ ഒന്നാണ് നമ്മുടെ ജീവിതം അല്ലെ. ഇപ്പൊ ഈ ആകാശത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും അല്ലെ. സുഖ ദുഃഖ സമ്മിശ്രം, എന്താണ് സമ്മിശ്രം? രണ്ടും കൂടി കലർന്ന ഒന്നാണ് അല്ലെ. ജീവിതത്തിൽ ഒരാൾക്ക് മാത്രം സുഖം മാത്രം കൊടുക്കുന്നില്ല, ഒരാൾക്ക് മാത്രം ദുഃഖം തന്നെ കൊടുക്കുന്നില്ല, ഇടകലർന്ന് നമുക്ക് വരും അല്ലേ. അല്ലേ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തില് സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. ഒരു നാള് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടായാലും ജീവിതത്തില് നമുക്കും അതിൽ നിന്നും കരകയറാനായിട്ടൊരു അവസരം തീർച്ചയായിട്ടും വരും. അന്നേരം നമ്മള് പിന്മാറുകയല്ല വേണ്ടത്, പക്ഷെ എന്താണ് അതിനെ മുന്നോട്ട് പോവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ. അല്ലേ, നമ്മൾക്കിപ്പോ ഒരു സബ്ജക്റ്റ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ തീർത്തും അവോയ്ഡ് ചെയ്യണോ ചെയ്യാ? തീർച്ചയായിട്ടും അല്ല, മറിച്ച് ആ ബുദ്ധിമുട്ടുള്ള ഭാഗത്തെ നമ്മൾ ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്നും കൂടെ പഠിച്ച് അതിനെ നന്നായി എന്താ പറയാ, ആ ബുദ്ധിമുട്ടുള്ള ഭാഗം മനസ്സിലാക്കി നമ്മൾ വിജയത്തിലേക്ക് എത്താനാണ് ശ്രമിക്കുക അല്ലേ. അതല്ലേ നമ്മൾ ചെയ്യാ? Yes or no? Yes. Yes. Yes, ma'am. Yes. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ജീവിതം എന്നുള്ളത് സുഖവും ദുഃഖവും എല്ലാം നിറഞ്ഞതാണ്. ഇതിനെയൊക്കെ നമ്മള് എന്താ പറയാ,
ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തില് വിജയത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എന്താണ് ഇവിടെ ഇന്നലെ കണ്ണീർ വാർത്ത് കരഞ്ഞ പരിമാനം ഇന്നതാ ആലൊളി ചിതറും. ക്ലിയർ? യെസ്. രണ്ട് വരിയുടെ ആശയം മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഒന്നും കൂടെ നോക്കാം നമുക്ക്. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിലാണ് എന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം ഇന്നതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. ഈ നാല് വരി നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയോ? ആശയം മനസ്സിലായോ? മനസ്സിലായോ? ആരോ അവിടെ മ്യൂട്ട് ചെയ്യാതെ വെച്ചിട്ട് കുട്ടികളുടെ വർത്താനം എനിക്ക് കേൾക്കുന്നു. അവിടെ മ്യൂട്ട് ചെയ്ത് വെക്ക. അപ്പോ അടുത്ത വരി നമുക്ക് നോക്കാം. അടുത്ത വരി ഒന്ന് നോക്കാം. മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട് ചെറു പൂന്തോപ്പിലെ പനി നീരുരയ്ക്കുന്നു. മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട് ചെറു പൂന്തോപ്പിലെ പനി നീരുരയ്ക്കുന്നു. ഏതാണോ മുൾച്ചെടി, മുള്ളുള്ള ചെടി? ആഹാ, മുള്ളുള്ള ചെടി നമ്മുടെ വീട്ടിലൊക്കെ. അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താണ് റോസ് ചെടി നമ്മുടെ വീട്ടില് ഇഷ്ടംപോലെ. ഒട്ടാവാടി അല്ല, പനിനീർ പൂവ്. റോസാ ചെടിയുടെ കാര്യമാണ് അവിടെ പറയുന്നത് അല്ലേ. പുളിച്ചെടിയുടെ തലപ്പത്ത് അല്ലെ. തലപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം മണ്ണിട്ട് അവിടെ എന്താ പറയാ, അതില് ചെടിയുടെ കമ്പ് കുഴിച്ചിടുന്നു അല്ലെ. ആ കമ്പ് നമ്മൾ ഒരു നടില്ലേ, നട്ട് കഴിഞ്ഞ് അതിന്റെ വേരൊക്കെ ഈ മണ്ണിന്റെ അടിയിലേക്ക് പോവും. അതിനുശേഷം അതില് ഇലകൾ വന്നു. ആ ഇലകൾ വന്ന് വേറെ കൊമ്പുകളൊക്കെ വന്നതിന് ശേഷം അതിന്റെ ഒരച്ചത്തായിട്ട് പൂവിരിയും. ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ, നിങ്ങളുടെ വീട്ടിലുണ്ടാവും റോസാ ചെടി. അപ്പോ അങ്ങനെയുള്ള ആ മുൾച്ചെടിയുടെ തലപ്പത്ത്, അറ്റത്ത്, തലപ്പ് മീൻസ് അറ്റം, അഗ്രം എന്നൊക്കെ പറയാം. ആ തലപ്പത്ത് പുഞ്ചിരി വിരിയാറുണ്ട്. എപ്പോഴാണ് ആ പുഞ്ചിരി വിരിയുന്നത്? സാമുവേൽ, റൈറ്റ്, വെരി ഗുഡ്. അതിലൊരു പൂ വിരിയുമ്പോ അല്ലേ, അല്ലേ, നമ്മുടെ മുഖത്തും ഉണ്ടാവും. നമ്മൾ നട്ട ചെടിയിലാണ് ആ പൂ വിരിഞ്ഞതെങ്കിൽ അല്ലേ, നമ്മുടെ ഒരു അധ്വാനത്തിന്റെ ഫലമാണ് ആ ചെടിയിൽ ഉണ്ടാവുന്ന ആ പൂ എന്ന് പറയുമ്പോ. അപ്പോ മുട്ടിടുമ്പോ തൊട്ട് അമ്മ അച്ഛാ ഞാൻ നട്ട ചെടിയില് ദേ മുട്ടിട്ടു എന്ന് പറഞ്ഞ് നമുക്ക് പറയാനായിട്ടുള്ള ആ ഒരു സന്തോഷം. അതുപോലെ തന്നെയാണ് ചെടിയിലും ഒരു പൂ വിരിയുമ്പോ ആ ചെടിക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷവും. അപ്പോ ഈ മുൾച്ചെടിയുടെ തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട് എന്ന് ആ ചെറു ആ ചെറിയ പൂന്തോപ്പിലെ. പൂന്തോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർഡൻ. പൂന്തോട്ടം. പൂന്തോപ്പ് പൂന്തോട്ടം. പൂന്തോട്ടത്തിലെ പനി നീർ ഉരയ്ക്കുന്നു. പനിനീർ ചെടി, റോസാ ചെടി പറയാണ്. ഉരയ്ക്കുക എന്ന് പറഞ്ഞാൽ പറയുക. ഉരയ്ക്കുക പറയുക. പനിനീർ ചെടി പറയുന്നത് എന്താണ്? പുൽച്ചെടിയുടെ തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ടെന്ന് ആ ചെറിയ പൂന്തോപ്പിലെ പനിനീർ ചെടി പറയുന്നു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്,
ഈ മുള്ളുള്ള ചെടി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ്, പേടിയാണ് അല്ലെ, ഒരു ഭയം ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്താണ്, ഒന്ന് തൊട്ടുണ്ടെങ്കിൽ എവിടെ പിടിച്ചാലാണ് ആവ മുള്ള നമ്മുടെ കയ്യിൽ കൊള്ളുക എന്നുള്ള ഒരു പേടി. ശരിയല്ലേ, അല്ലേ, നല്ല സുഖം ഉണ്ടാവല്ലേ. ഒരു എന്താ പറയുക, ആ മുള്ള അങ്ങോട്ട് കൊള്ളുമ്പോ ഉണ്ടാവുന്ന ഒരു ഒരു വേദന എന്ന് പറയുമ്പോ അല്ലെ, ഒരു പേടി ഉള്ളതാണ്, ചെറിയൊരു പേടി ഉളവാക്കുന്ന ഒന്നാണ് നമുക്ക് ഈ മുൾച്ചെടി എന്ന് പറയുന്നത്. അപ്പോ അതിനാൽ നാം ഈ മുൾച്ചെടിയെ വളരെയധികം പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. ആ നമ്മെ വേദനിപ്പിക്കുന്ന എന്തും നമുക്ക് ഇവിടെ മുൾച്ചെടിയായിട്ട് കാണുകയും ചെയ്യാം. നമ്മളെ പേടിപ്പിക്കുന്ന എന്തും നമുക്ക് ഇവിടെ മുൾച്ചെടിയായിട്ട് കാണാം. മാത്രവുമല്ല ഇങ്ങനെ മുറിപ്പെടുത്തുന്ന പനിനീർ ചെടിയില് നമ്മളെ വേദനിപ്പിക്കുന്നതാണ് ഈ പനിനീർ ചെടിയെങ്കിലും അതിലൊരു പൂവിരിയുമ്പോൾ അല്ലെ, ആ പൂവിരിയുമ്പോ ഉണ്ടാകുന്ന ആ സന്തോഷോ വലുതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് വേദനയിലും ദുഃഖത്തിലും ഒക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തുക അല്ലെ. അത് അതിനെ കണ്ട് നമ്മൾ പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് അല്ലെ. അതിലെ മുള്ള നമ്മെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലെ, അതിനൊന്ന് സ്പർശിക്കാൻ നമുക്ക് ഒരു ചെറിയ ഭയമുണ്ട്. എന്നിരുന്നാലും അതിലൊരു പൂവിരിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം എപ്രകാരമാണോ അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഏതൊരു വേദനയായിക്കൊള്ളട്ടെ അതിലും നമ്മള് സന്തോഷവും സുഖവും എല്ലാം കണ്ടെത്തുന്നത്. അതിനെ കണ്ട് നമ്മൾ പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് ഇതിനെ, ആ പനിനീർ പൂവിനെ നമ്മള് കണ്ടുപഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ഉള്ള ചെടി നമുക്ക് അതിനെ തൊടാൻ പേടിയാണ് അല്ലേ, മുറിക്കണമെങ്കിലൊക്കെ അതിന്റെ കമ്പ ആരെങ്കിലും ചോദിച്ചാൽ മുറിച്ച് ഇതാക്കണമെങ്കിൽ, അല്ലെങ്കിൽ പൂ പറിക്കാനായിട്ട് നല്ല പൂവുണ്ടായി തിരക്ക് പിടിച്ച് നമ്മൾ പൂ പൊട്ടിക്കാൻ പോകുമ്പോ എന്തായിരിക്കും, അത് ഉള്ള നമ്മുടെ കൂർത്ത് നിൽക്കണം, ഉള്ള നമ്മുടെ കൈ കൊണ്ട എന്തുണ്ടാവും, എന്തുണ്ടാവും, ഒരു ചുമന്ന കളറിലുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ കാണാം അല്ലെ. ഉള്ളു കൊള്ളുമ്പോ നമുക്ക് വേദന എടുക്കും അല്ലേ, ആ എന്ന് പറഞ്ഞ് നമ്മളൊരു ഒരു 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 സൗണ്ട് ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും അല്ലെ, വേദന എടുത്തിട്ട് പേടിച്ചിട്ടൊക്കെ. അപ്പൊ അത് നമ്മെ വേദനിപ്പിക്കുന്നതാണ് എങ്കിൽ കൂടെ അതിലൊരു കഴിയില്ല ക്ലാസ്, 5 മിനിറ്റും കൂടി ഉള്ളു ഹസീബെ, ഓക്കെ ഫോർ ഫ്യൂ സെക്കൻഡ് ഓക്കെ. അപ്പോ അത് നമ്മെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ജീവിതത്തില് എത്രമാത്രം ദുഃഖമുണ്ടായാലും അതിലൊരു നന്മയുണ്ട് എന്നും അതിലൊരു സുഖം ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് നമ്മള് ഈ റോസാ ചെടിയിൽ നിന്നും കിട്ടുന്ന ഒരു പാഠം തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണ് ആ സന്തോഷത്തിനെ നമ്മള് അറിയേണ്ടത്. ഏത് മുൾച്ചെടിയുടെ തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട് എപ്പോഴാണ് അല്ലെ, അതിലൊരു പൂ വിരിയുമ്പോ. അപ്പോ എന്ന് ആ പനിനീർ ചെടി പൂന്തോട്ടത്തിലെ പനിനീർ ചെടി പറയുന്നു, അതെപ്രകാരമാണ് മുൾച്ചെടിയിൽ ഉണ്ടാകുന്ന ആ മുള്ള നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിലൊരു പൂ വിരിയുമ്പോ അത് നമ്മെ സന്തോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തില് ദുഃഖങ്ങൾ ഉണ്ടായാലും ഏതെങ്കിലും തരത്തിലുള്ള അതൊരു സന്തോഷം അതിന്റെ പിന്നാലെ നമുക്ക് കിട്ടാനുണ്ട്. അതിനെ നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ പനിനീർ ചെടി. നോക്കൂ, ഒന്നുകൂടെ നോക്കൂ. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ചോട്ടിയിലാണ് എന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരീവാനം ഇന്നതാ ചിരിച്ചു പാലൊളി ചിതറുന്നു. മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ട് ചെറു പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു. കിട്ടിയാ, കിട്ടിയാ? Got it? Yes or no? Yes. Yes, ma'am. Yes, yes, ma'am. Yes, ma'am. Okay, 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 okay. Inka yes. Yes, ma'am. Ah, yes. Very good, very good. Appo ഒരു കാര്യം ചെയ്യേണ്ടത് അടുത്ത ക്ലാസ്സിലേക്ക്, നെക്സ്റ്റ് നമുക്ക് വെനസ്ഡേ അല്ലേ, അടുത്ത ക്ലാസ്സിലേക്ക് ഈ 4 വരി, ഏത് തിങ്കളും താരങ്ങളും എന്ന് തുടങ്ങുന്ന ചിതറുന്നു വരെയുള്ള ആ 4 വരി നിങ്ങള് ചൊല്ലാനും കാണാതെ ചൊല്ലാനും എഴുതാനും പഠിക്കുക. യെസ് ഹസീബ്, റൈറ്റ്, അത് തന്നെ. മനസ്സിലായോ? 4 വരി, അതിനുശേഷം പിന്നീട് പഠിക്കേണ്ടത് ഞാൻ പറയും.
നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് വെനസ്ഡേ ആണ് നമ്മുടെ ക്ലാസ് ഇനി വരിക. അപ്പോ ഇത്രയും ദിവസം ഉണ്ട് നിങ്ങൾ ശരിയായി കാണാതെ ചൊല്ലാനും എഴുതാനും പഠിക്കാം. ആദ്യത്തെ നാല് വരി. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ എവിടെ തൊട്ട് എവിടെ വരെ എന്നുള്ളതിൽ ഒന്നും സംശയമില്ല എന്ന് വിചാരിക്കണം അല്ലേ? ക്ലിയർ? Yes, ma'am. Any yes, doubt? Ma'am. Any doubt? No. No. Is it clear? Yes, ma'am. Okay. Yes, ma'am. അപ്പൊ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ പഠിച്ചു വരില്ലേ? Yes, ma'am. പഠിച്ചു വരില്ലേ? Yes. Very good. Very good. നോക്കട്ടെ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ. ആ ഇല്ല എന്നെ ഇത്ര വലിയ ചിരി വരുന്നുണ്ടോ അല്ലെ എന്നെ? ഓക്കെ, ആരോ ഇമോജി ഇട്ട് ഇങ്ങനെ കളിക്കുകയാണ്, അത് വേണ്ട. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പഴേ അതുവരെ ബൈ ബൈ. താങ്ക് യു.